വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. അതാണ് പ്രണയം എന്ന് പറയുന്നത്. ഒരു ആളുടെ സംഭവം വായിച്ചു. അദ്ദേഹം ഒരു പെണ്ണായിട്ട് പ്രണയത്തിലായി. അവൾ കല്യാണം കഴിഞ്ഞ് പോയി. അവൾക്ക് കുട്ടികളും മക്കളുമൊക്കെ, അവളെ കാര്യം തന്നെ മറന്നുപോയി. പക്ഷെ ഇവൻ മറന്നില്ല. ഇവൻ്റെ മനസ്സ് നിറയെ അവൾ തന്നെ. എങ്ങനെയായിരുന്നു പ്രണയിച്ചത്? അതേപോലെ തന്നെ മനസ്സിൽ. ഇവൻ കുറേ മഠങ്ങളിൽ പോയി, ആശ്രമങ്ങളിൽ പോയി, സന്യാസിമാരുടെ അടുത്ത് പോയി, കുറേ സൂഫി മഠങ്ങളിൽ പോയി, ഒരു സമാധാനം കിട്ടുന്നില്ല. ഇവന് മറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സന്യാസിനിയൊക്കെ പാടിയിട്ട് നടക്കുന്ന ആൾ ഇപ്പോഴും. ചില സമയത്ത് അവന് രാത്രി ഇങ്ങനെ കടൽക്കരയിൽ പോയിരിക്കും, മാനത്തേക്ക് നോക്കിയിട്ട് കിടക്കും. ഒരു ദിവസം, എല്ലാ ദിവസവും അവൻ കാണുന്ന ഒരാളുണ്ട്, അതിലിങ്ങനെ കക്കയൊക്കെ പെറുക്കി നടക്കുന്ന വൃദ്ധനായൊരു മനുഷ്യൻ. ഒരു ദിവസം അയാൾ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട്, എന്താ മോനെ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അവനവൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അയാളോട്. ഒരു പ്രണയ പരാജയവും അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വലിയ ദുഃഖവും സങ്കടവും അത് ബാക്കിയാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ നിരാശയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവനൊരു ചോദ്യം ചോദിച്ചു അയാളോട്, നിങ്ങൾ ഇത്ര വയസ്സായിട്ട് എന്താണ് ഇത്ര നിങ്ങളുടെ മുഖത്ത് ഇത്രയും സന്തോഷമുള്ളത്? ഞാൻ ചെറുപ്പക്കാരനാണ്, എൻ്റെ മുഖത്ത് ഈ സന്തോഷമില്ല. നിങ്ങൾക്ക് വരുമാനമൊന്നുമില്ല, കക്ക പെറുക്കി കിട്ടുന്ന എന്തെങ്കിലും കുറച്ച് പൈസയല്ലേ ഉള്ളൂ, നിങ്ങൾ അതുകൊണ്ട് ഹാപ്പി ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം അയാൾ അവൻ്റെ അരികിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതേ ഒരു കുളം പോലെയാണ്. നമ്മളതിലേക്ക് കല്ലിങ്ങനെ എടുത്തെറിഞ്ഞാലേ അതിങ്ങനെ ഓളം തട്ടിക്കൊണ്ടിരിക്കും, ഇളകിക്കൊണ്ടിരിക്കും. ഇപ്പം നിൻ്റെ മനസ്സിലുള്ള കല്ലെന്താണെന്നറിയോ? നീ എന്നോ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയമാണ്. ആ കല്ല് പിന്നെയും പിന്നെയും നിൻ്റെ മനസ്സാകുന്ന കുളത്തിലേക്ക് നീ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കല്ലെറിയൽ നിർത്തിയാൽ നിൻ്റെ മനസ്സ് ശാന്തമാകുന്നു. ആ കല്ലെറിയൽ നിർത്തി. ആ ഓർമ്മയുടെ തടവറയിൽ നിന്ന് മെല്ലെ മെല്ലെ പുറത്തു കിടന്നു. അവൻ സമാധാനമായിട്ട് ജീവിച്ചു. പ്രണയമൊരു തടവറ പോലെയാണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു, സൗഹൃദത്തിന് അങ്ങനെ തടവറയൊന്നുമില്ല. സൗഹൃദം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആകാശമാണ്, ഭംഗിയുള്ള ഒരു ആകാശം. പ്രണയം എന്ന് പറയുന്നത് ഒരു തടവറയാ, അത് രസമല്ലത്. സൗഹൃദമാണ് രസം. ഓക്കെ. അപ്പോൾ സ്കൂൾ കാലത്തും കോളേജ് കാലത്തും ഒന്നും ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് പോകരുത്. ഇപ്പം നമ്മൾ നല്ല ചങ്ങാതിമാരായി എന്ന് വിചാരിച്ചോളൂ, നല്ല സുഹൃത്തുക്കളായി. എന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, സാറേ ഞങ്ങൾ കുറച്ച് ആളുകൾ സാറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. എത്ര പേരുണ്ടാവും? ഞങ്ങളൊരു 15 ആളുകളുണ്ടാവും. അന്നവിടെ വാഴക്കാട് വന്ന പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ആ അതെ, ഞങ്ങൾക്ക് നിങ്ങളെ വീടൊക്കെ ഒന്ന് കാണണം. ഓക്കെ, വന്നോളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ഭക്ഷണം ഉണ്ടാക്കണം. എന്തുണ്ടാക്കുക? ബിരിയാണി തന്നെ ഉണ്ടാക്കാം. ബിരിയാണി തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ഇങ്ങനെ തീരുമാനമായിക്കൊണ്ടിരിക്കുക. വീട് നിറയെ ബിരിയാണിയുടെ സുഗന്ധമാണ്. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, ഒരു 10 ഞങ്ങളവിടെ എത്തും, വീട്ടിലേക്ക് എത്തും. 10 എത്തുമോ? അപ്പം ഞാൻ അവളോട് പറഞ്ഞു, 10 എത്തുമ്പോൾ ലഞ്ച് എങ്ങനെ കൊടുക്കുക? എന്തെങ്കിലും ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഉപ്പുമാവും ചായ ഉണ്ടാക്കുക. ആ അത് മതി, അത് ധാരാളം മതി. അങ്ങനെ അവൾ ഉപ്പുമാവും ചായ ഉണ്ടാക്കി. ആ ഉപ്പുമാവും ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് റെഡിയാക്കിയപ്പോഴാണ് നിങ്ങളിങ്ങനെ 10 കയറി വന്ന്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരും? ബിരിയാണി എടുത്ത് തരുമോ? ബിരിയാണിയുടെ സുഗന്ധമൊക്കെ ഉണ്ട് അവിടെ ആകെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇയാളൊന്ന് വിളമ്പിയെങ്കിൽ? പക്ഷെ ഞാൻ നിങ്ങൾക്ക് എന്തേ തരുള്ളൂ? എന്താ തരുള്ളൂ? ഉപ്പുമാവിൻ്റെ സമയത്ത് ഉപ്പുമാവ് മതി അല്ലേ? ലഞ്ച് തരുവാ? ലഞ്ച് തരുവാ? നിങ്ങൾ ഉപ്പുമാവിൻ്റെ സമയത്ത് എങ്ങനെ ലഞ്ച് കഴിച്ചാലേ നിങ്ങളുടെ ഡിന്നർ പോലും കൊള്ളാം. അതുകൊണ്ട് കോളേജ് സ്കൂളൊക്കെ ഉപ്പുമാവിൻ്റെ കാലമാണ്, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഉപ്പുമാവ് മതി. ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ ഓക്കെ. പ്രണയം ആ പെൺകുട്ടിയുടെ ചിറകുകൾ അരിയാനാണ് ശ്രമിച്ചത്. സൗഹൃദം ആ പെൺകുട്ടിക്ക് പുതിയ ചിറകുകൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് എൻ്റെ പ്രത്യേകത. പ്രണയം കുപ്പിയിലടച്ചിട്ട കുറച്ച് വെള്ളമാണെങ്കിൽ സൗഹൃദം ഒരു സമുദ്രമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ആ കുപ്പിയിലടച്ചിട്ട
കുപ്പിയിലടച്ചിട്ട വെള്ളം നല്ല കളർ വെള്ളമൊക്കെയാണ് കേട്ടോ, കാണാൻ ഭയങ്കര രസമുള്ള വെള്ളമാണ്, പക്ഷെ കുപ്പിയിലടച്ചിട്ട വെള്ളമാണ്. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അയാളൊന്ന് മിണ്ടിയിട്ടില്ലെങ്കിൽ, അയാളൊന്ന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നീല ടിക്കുകൾ വന്നിട്ടും അയാളൊന്ന് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാളൊന്ന് അയാളെ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ, അയാൾ വേറൊരാളോട് സംസാരിച്ചാൽ ഒക്കെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ എനർജി മുഴുവനും നമ്മളൊരൊറ്റ ആളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിൻ്റെ പേരാണ് പ്രണയം. ആ എനർജി മുഴുവനും ഒരുപാട് ആളുകളിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുമ്പോണ്ടാവണ നമ്മൾ ഹാപ്പി ആയിരിക്കും. അവിടെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം നിങ്ങൾ? പ്രണയത്തിലേക്ക് മനുഷ്യന്മാർ വീണു പോവുക ചെയ്യുക. അങ്ങനെ തന്നെയാണ് പ്രയോഗവും, ഫാളിങ് ഇൻ ലവ് എന്നാ പറയുക. ഫാളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണു പോകുന്ന. അവിടെ നിന്ന് ആരും എഴുന്നേറ്റ് വന്നിട്ടില്ല, എല്ലാവരും വീണ് കിടക്കുകയാണ്. വീണ് കിടക്കുകയാണ് ചെയ്യാന്ന് അറിഞ്ഞാലും ആളുകൾ പിന്നെയും പിന്നെയും പോയിട്ട് അവിടെ വീഴുകയും ചെയ്യും അല്ലേ. പൊറോട്ട കഴിക്കുന്ന പോലെയാണ്, എന്നാൽ ആരോ പറഞ്ഞില്ലേ പൊറോട്ട കേടാന്ന് എല്ലാവർക്കും പറയാം, എന്നാലും കഴിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇതേപോലെയാണ്. ഈ ഒരു അവസ്ഥയിൽ എങ്ങാനും നിങ്ങൾ വീണു പോയാലുണ്ടല്ലോ സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നറിയാം നിങ്ങൾ? നിങ്ങളുടെ പല ലക്ഷ്യങ്ങളിൽ നിന്നും അത് നിങ്ങളെ പിറകോട്ട് കൊണ്ടുപോകും. പക്ഷെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളാണുള്ളതെങ്കിൽ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക്, പുതിയ പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ പുതിയ ആകാശങ്ങളിലേക്ക് നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങളെങ്ങനെ പറത്തുകയാണ് ചെയ്യുക, അതാണ് എൻ്റെ പ്രത്യേകത. ഞാൻ എവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങളൊരു പക്ഷെ കേട്ടതായിരിക്കും, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കുറച്ച് മുമ്പ് ഇതിലിങ്ങനെ പോവുകയായിരുന്നു. ഇതുവഴി ഓക്കെ മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്, കേട്ടിട്ടുണ്ടല്ലേ, ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയാലല്ലേ, കറിയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഇതുവഴി പോകുന്ന സമയത്ത് ഈ വാഴക്കാട് എത്തിയപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞിട്ടൊരു വലിയ വളവുണ്ടല്ലോ പാലത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വളവില്ലേ, അവിടെ എത്തിയപ്പോഴാണ് ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത്. എന്താണ്? പേടിച്ചെടുത്തില്ല. പിന്നെ എന്തിനപ്പോൾ ഞാനിത് പറയുന്നത്? പക്ഷെ എന്നാലും ഞാൻ പറയാതെ, കാരണം അതിനൊരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സൗഹൃദം ഭയങ്കര രസമാണ്. എന്ത് രസമാണ് സൗഹൃദങ്ങൾ. അപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ്, പൈസ ഇല്ലാതെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കണം, എണ്ണ അടിക്കണം, കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചു എന്ത് ചെയ്യും. നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും ആരോട് ചോദിക്കും എന്നുള്ളൊരു മടി. അങ്ങനെ അവൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, പെരുവയൽ ആശ്രയം എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട്, അവിടെ നമ്മുടെ സുഹൃത്തുണ്ട് രമ്യ, ഞങ്ങൾ രണ്ടാളെയും സുഹൃത്താണ്. അപ്പോൾ അവൾ പറഞ്ഞു രമ്യയോട് ചോദിച്ചാലോ. ആ രമ്യയോട് ചോദിക്കാം. അപ്പം തന്നെ അവൾ രമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, രമ്യ യെസ് എന്നും നോ എന്നും പറയാം, ഒരു വിഷയമുണ്ട്, പൈസ എടുത്തില്ല എന്ന്. അപ്പോൾ രമ്യ ഇങ്ങനെ പൈസ എണ്ണിയിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു 3000 രൂപയുണ്ട് ഷെഫിന്, അത് മതിയോ? ആ അത് മതി, അത് മതി, എന്നാൽ നേരെ കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇവള് പറഞ്ഞു താങ്ക് യു രമ്യ. അപ്പോൾ രമ്യ പറഞ്ഞതാണ് താങ്ക് യു ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്, അതെന്തേ നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ നിങ്ങൾ ഇന്നല്ലേ ഓർത്തത്, നിങ്ങൾക്ക് എത്ര ചങ്ങാതിമാരുണ്ട്, നിങ്ങളുടെ എന്നല്ലേ നിങ്ങൾ ഓർത്തത്, എൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്തത് എന്താന്ന് നമുക്കറിയാലോ അല്ലേ, ദ്രോഹമാണ്. അവർ പൈസക്കാരായത് എങ്ങനെയാണ് എന്നും നമ്മൾ പാവപ്പെട്ടവരായത് എങ്ങനെയാണ് എന്നും അറിയാൻ ഒരു ചെറിയ പുസ്തകം വായിച്ചാൽ മതി. ദാദാഭായ് നവോറോജി എന്ന് കേട്ടില്ലേ, കോൺഗ്രസിൻ്റെ 3rd പ്രസിഡൻ്റാണ്, അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരെങ്ങനെയാണ് നമ്മളെ കൊള്ളയടിച്ചതെന്ന്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു, ആ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കാൻ ഗാന്ധിജി കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? അവരെ സുഹൃത്തുക്കളാക്കുക എന്നുള്ളതായിരുന്നു. കാരണം അവരെ ശത്രുക്കളാക്കിയിട്ട് കാര്യമില്ല എന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. കുറേ കാലം ശത്രുക്കളാക്കിയല്ലോ, എന്നിട്ട് അവർ പോയോ? ഇല്ല. അപ്പോൾ ഗാന്ധിജി അതിന് കണ്ട മാർഗം എന്തായിരുന്നു? അവരെ ചങ്ങാതിമാരാക്കുക എന്നുള്ള, അതാ ചെയ്തത്. മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ കേട്ടിട്ടില്ലേ, ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവനുണ്ട് ഫിലിപ്പ് രാജകുമാരൻ, അദ്ദേഹം കല്യാണം കഴിക്കാൻ പോവുകയാണ്, എലിസബത്ത് രാജകുമാരിയാണ് വധു. ആ കല്യാണ നിശ്ചയം നടക്കുന്നുണ്ട്, ഗാന്ധിജിയെ വിളിച്ചു, ഗാന്ധിജിക്ക് വരാൻ പറ്റിയില്ല. 2 കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഒരു സമ്മാനം കൊടുത്തയച്ചു, ഒരു ടേബിൾ ഷീറ്റാണ് തുണി കൊണ്ടുണ്ടാക്കിയ. എന്നിട്ട് ആ തുണി കൊണ്ടുണ്ടാക്കിയ ടേബിൾ ഷീറ്റിൻ്റെ കൂടെ ചെറിയൊരു കത്ത് വെച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതാണ്, ഇത് നിങ്ങളുടെ അനന്തരവനും അവൻ്റെ രാജകുമാരിക്കും കൊടുക്കണം, എൻ്റെ സമ്മാനമാണ്. എന്നിട്ട് എന്നും സ്നേഹിക്കാൻ പറയാം അവരോട്, മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയണം, സ്നേഹത്തോടെ ബാപ്പു. ഇതായിരുന്നു കത്തിലുണ്ടായിരുന്നത്. ആ കത്തും ആ സമ്മാനവും
എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മൗണ്ട് ബാറ്റൺ പ്രഭു പറയുന്നുണ്ട്, നിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വെച്ച പെട്ടിയിൽ ഈ സമ്മാനം കൊണ്ടുപോയി വെക്കണം, ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ വെച്ച പെട്ടിയിൽ ആ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് വെക്കണം. എന്നിട്ട് എന്താ അതിൻ്റെ കാരണം പറഞ്ഞതെന്നറിയോ? നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര ചോദിക്കുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു മനുഷ്യൻ തന്ന സമ്മാനമാണ്. ഒരു ശത്രു മറ്റൊരു ശത്രുവിനോട് യാത്ര ചോദിച്ചു പോകുന്നത് പോലെയല്ല, ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര പറഞ്ഞു പോകുന്നത് പോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്നാഗ്രഹിച്ച വലിയൊരു മനുഷ്യൻ തന്ന സമ്മാനമാണ്. അതായിരുന്നു ഗാന്ധി. സൗഹൃദമാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നല്ല ലഹരിയാണ് സൗഹൃദം. വീടിന്ന് കിട്ടുന്ന, അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പെട്ടി എന്താണ് കുപ്പിയിലുള്ള വെള്ളം എന്നല്ല ലഹരി എന്ന് പറയുന്നത്. ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്ന പൊതിയൊന്നുമല്ല ലഹരി. നല്ല ചങ്ങാതിമാരാണ് ലഹരി, നല്ല കുടുംബമാണ് ലഹരി, വാപ്പയും ഉമ്മയുമാണ് ലഹരി, നമ്മുടെ ഇക്കാക്കയും ഇത്താത്തയുമാണ് ലഹരി. അതൊക്കെയാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലഹരിയെ നമ്മൾ തിരിച്ചറിയുകയും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ രണ്ടാമത്തെ മിഷൻ. ഒന്ന്, നമ്മളെവിടെങ്കിലുമൊക്കെ എത്തണം. രണ്ടാമത്തത്, നമ്മൾ കാരണം ഒരാളെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തണം. അതാണ് രണ്ടാമത്തെ മിഷൻ. ഒന്നും വേണ്ട, നമ്മൾ കാരണം കുറച്ച് ആളുകൾ പുഞ്ചിരിക്കെങ്കിലും വേണം, ഇത്ര മതി. കാരണം നിങ്ങൾ